ഞാൻ പറയുക, നിങ്ങൾ ഈ പറയുന്നതല്ല പെട്ടെന്ന് നമുക്കൊരാളുടെ അടുത്ത് പ്രണയം ഉണ്ടായിട്ടല്ല നമ്മൾ അറേഞ്ച് മാര്യേജിൽ കല്യാണം കഴിക്കുന്നത്. അങ്ങനെ ഉണ്ടായിരിക്കാം, പക്ഷെ എൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ലായിരുന്നു. ഞങ്ങൾ കുറച്ച് പ്രണയിച്ചതിന് ശേഷം തന്നെയാണ് കല്യാണം കഴിച്ചത്. നിങ്ങൾ അതായത് ഒരുമിച്ച് കുറേ നാൾ നടന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് അങ്ങനെയല്ലാന്നല്ലേ ഉള്ളൂ, പേരൻസ് വഴി നമ്മൾ ചെന്നു കണ്ടു ഇഷ്ടപ്പെട്ടു അങ്ങനെ. അത് നിങ്ങൾക്ക് നിങ്ങളുടെ കഥ അറിയില്ല കേട്ടോ. ഞാൻ ചെന്നു വന്നു, അന്ന് എൻ്റെ കൂടെ ഒരു രണ്ട് മൂന്ന് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ ചെന്നു. അപ്പം നല്ല പേടിയുണ്ടായിരുന്നു കേട്ടോ, ചെന്നിരുന്നു. അപ്പം കുറച്ചു നേരം അങ്ങനെ ഇരുന്നപ്പോൾ ആളുകളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്, അവരുടെ റിലേറ്റീവ്സ് കുറച്ച് പേരൊക്കെ വന്നിട്ട് നമ്മളിങ്ങനെ നോക്കും മ്യൂസിയത്തിലിരിക്കുന്നതല്ലേ. ഞങ്ങളിങ്ങനെ നോക്കും, കണ്ടു, ചിരിച്ചു, ഓക്കെ പോയി, അങ്ങ് പോയി. കുറച്ച് നേരം കഴിയുമ്പോൾ രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ വന്നു. എന്നിട്ട് ഒരാൾ പറഞ്ഞു നമുക്ക് ചായ കുടിക്കാൻ പറഞ്ഞു. ചായ കുടിക്കാനുള്ള പെണ്ണാണ് നല്ല മെയിൻ, നമുക്ക് മനസ്സിലായി എന്തായാലും പെണ്ണാണ് ചായ കൊണ്ടുവരുള്ളൂ, അപ്പോൾ ആളെ കാണാം. ഞാൻ ഫോട്ടോയിൽ കണ്ടിട്ടുള്ളൂ, അപ്പം വിളിച്ച് കാണാൻ പറ്റും, നേരിട്ട് കാണാനുള്ള ഒരു ഇതാണല്ലോ. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന എൻ്റെ ഒരു ആങ്സൈറ്റി ഒക്കെ എനിക്കുണ്ട്. അപ്പോൾ ആള് ഞങ്ങളവിടെ ചെന്നിരുന്നു, കുറേ സാധനങ്ങളെ കൊണ്ടു വെച്ചിട്ടുണ്ട്, ജിലേബി, ലഡു, അങ്ങനെ എന്തൊക്കെയോ കുറേ സാധനങ്ങൾ അവരുടെ ദിവസം ഉണ്ടൊക്കെ ഉണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആൾ വന്നു ചായയൊക്കെ ആയിട്ട്. വന്നിട്ട് ആദ്യം തന്നെ എൻ്റെ കൂട്ടുകാരൻ്റെ ആദ്യം കൊണ്ട് പുള്ളിക്ക് ചായ കൊടുക്കുകയാണ്. അപ്പോൾ അവർ പറഞ്ഞു ആദ്യം ചെക്കന് കൊടുക്കാൻ പറഞ്ഞു. ഞാനിങ്ങനെ നോക്കി, ഇപ്പോൾ വിറയ്ക്കുന്നുണ്ട് ചെറുതായിട്ട്, ഞാൻ ഇപ്പോൾ കാണിക്കാൻ പാടില്ലല്ലോ, ഇങ്ങനെ എല്ലാ കൺട്രോളും പിടിച്ചു വെച്ചിട്ട് നിൽക്കുകയാണ്, ഒരു പേടിയില്ല എന്നുള്ള രീതിക്ക്. അപ്പോഴത്തേക്കും ആൾ ചായ കൊണ്ടുവന്നു ഇങ്ങനെ തന്നു, തന്നു ഞാനിങ്ങനെ നോക്കി, അപ്പോൾ ആള് ഒന്ന് നോക്കി ചിരിച്ചു, ആളും ചിരിച്ചു, ചായ വാങ്ങിച്ചു, പെട്ടെന്ന് വാങ്ങിച്ചു കേട്ടോ, ഇങ്ങനെ പെട്ടെന്ന് എടുത്തു ചായ. എന്നിട്ട് വേഗം വേഗം കുടിക്കുകയാണ്, ശകലം ബ്ലാങ്ക് ഔട്ട് ആയിട്ടുണ്ട് ആ ടൈമിൽ. അപ്പോഴത്തേക്കും അവിടെ ഇരുന്നൊന്നും ഞാൻ കഴിച്ചില്ല, അവന്മാരെല്ലാവരും ഓരോന്നൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ട്, എനിക്കതിലൊന്നും ചിന്ത പോലും പോകുന്നില്ല സത്യത്തിൽ. അപ്പം ആളൊരു ധാവണിയെ കൊടുത്തിട്ടാണ് വന്ന്, നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ, ഒരു നീല ധാവണി ഞാൻ ഓർക്കുന്നു, നല്ല നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ട് മുടിയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഒരാൾ വന്നിട്ട് പറഞ്ഞു നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കണ്ടെങ്കിൽ സംസാരിച്ചോളാം. എന്നിട്ട് ഞങ്ങളെ അപ്പോൾ എന്നെ വിളിച്ചു, വിളിച്ച് ഞാനിങ്ങനെ പോയി, ആളുടെ റൂമാണ്, ഇപ്പോൾ ആളുടെ റൂമിലേക്ക് കയറ്റി എന്നിട്ട് കഥകൾ വരച്ചായി. അവളൊരു ഫോട്ടോയൊക്കെ ടേബിളിൽ വെച്ചിട്ടുണ്ട് വരച്ചേക്കുന്നത്, പിന്നെ ബുക്സൊക്കെ അടുക്കി വെച്ചിട്ടുണ്ട്, ബെഡ്ഷീറ്റൊക്കെ വന്നിട്ട് വിരിച്ചിട്ടുണ്ട്. നമ്മൾ വന്നോണ്ടാണോന്ന് അറിയത്തില്ല, എന്തായാലും എൻ്റെ റൂം പോലെയല്ല, എല്ലാം ക്ലീനായിട്ട് സെറ്റായിട്ട് വെച്ചിട്ടുണ്ട്. ഞാനിങ്ങനെ അപ്പം ഒരു ഒരു സ്റ്റാർട്ടിങ് ട്രബിളുണ്ട് രണ്ടുപേർക്ക്, സംസാരിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്. ഞാനിങ്ങനെ കുറച്ചു നേരം നോക്കി, ഇപ്പം ആള് നോക്കുന്നുണ്ട് ചിരിക്കുന്നുണ്ട്. കുറച്ചു നേരം ഇരുന്ന് കഴിഞ്ഞിട്ട് ഞാനാണെങ്കിൽ ആളുടെ അടുത്ത് പറഞ്ഞു നമുക്ക് ഹൈറ്റ് ഒന്ന് നോക്കിയാലോ എന്ന് ചോദിച്ചു. അപ്പോൾ ആള് ആ ഓക്കെ ഹൈറ്റ് നോക്കാം. അലമാരയുടെ ചില്ലിൽ പോയിട്ട് ഞങ്ങൾ രണ്ടുപേരുടെ ഹൈറ്റ് നോക്കി, അപ്പോൾ ഒരു പൊടിക്ക് എനിക്ക് കൂടുതലുണ്ട്, ഓക്കെ ഫൈൻ, എല്ലാം സെറ്റ്. നിങ്ങൾ വർത്തമാനം പറഞ്ഞു കുറച്ചു നേരം, അങ്ങനെ പേരും സംഭവങ്ങളൊക്കെ അറിയാലോ, അപ്പം എൻ്റെ പേരില്ല, അങ്ങനത്തെ ചുമ്മ ചോദിച്ചുകൊണ്ടിരിക്കുന്നിട്ട് കാര്യമില്ലല്ലോ. പക്ഷെ ഒന്നും വർത്തമാനം പറയാനില്ല, അതാണ് സത്യം. അങ്ങനെ ഇവിടെ നോക്കും, കുറച്ചു നേരം ഇങ്ങനെ നോക്കിക്കും. പക്ഷെ എനിക്ക് മനസ്സിലായി എന്തോ ഒരു സാധനം ഞങ്ങൾക്കിടയിലുണ്ട്, ഒരു സ്പാർക്ക് ഉണ്ട്. ഇതിനു മുന്നേ സംസാരിച്ചപ്പോഴായാലും എനിക്ക് തോന്നിയായിരുന്നു, കണ്ടിട്ടില്ലാന്നേ ഉള്ളൂ. അപ്പം ഒരു സാധനം ഞങ്ങൾക്ക് ഓൾറെഡി ഉണ്ടായിരുന്നു, കണ്ടും കൂടെ കഴിഞ്ഞപ്പം സെറ്റായി. ഫോട്ടോയിൽ കണ്ട പോലെയൊന്നുമല്ല, ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും ഓക്കെ ആണ് അത്. അതൊക്കെ അവൻ്റെ കൂട്ടുകാരൊക്കെ കയറി വന്നു, അവന്മാർ വന്ന് കുറേ കൗണ്ടറൊക്കെ അടിച്ച്, പിന്നെ അവളുടെ കുറേ കസിൻസ് കയറി വന്നു, അവരും കുറേ കൗണ്ടറൊക്കെ അടിച്ചു. എല്ലാം കഴിഞ്ഞു, അത് കഴിഞ്ഞപ്പോഴത്തേക്കും അവരൊക്കെ ഇറങ്ങിപ്പോയി. അദ്ദേഹം ചോദിച്ചു ആളുടെ അടുത്ത് എങ്ങനെയാ ഇപ്പം ഞാൻ എന്താ പറയണ്ടേ, വീട്ടിലെന്താ പറയണ്ടേ, എനിക്കിഷ്ടമായി, എനിക്ക് തന്നെ ഇഷ്ടമായി, ഭർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെയാണ് അത്, നമുക്കൊന്ന് സെറ്റായിട്ട് സെറ്റ് ആയിട്ട് നമുക്ക് വീട്ടിൽ പറയാം എന്നുള്ള രീതിയിൽ അവൾ പറഞ്ഞ ആൾക്കും ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല, നമുക്ക് വർത്താനം പറഞ്ഞിട്ട്
സെറ്റാണെന്നുണ്ടെങ്കിൽ പറയാം. അപ്പോൾ ഏറെക്കുറെ വരെ വൈബുള്ള ആൾക്കാരാണ്. അപ്പം ഞങ്ങൾ ടാറ്റ പറഞ്ഞു, എല്ലാവരും കൂടെ ഇറങ്ങി. അപ്പോൾ കുറെ പെൺപിള്ളേരൊക്കെ ഉണ്ട് കേട്ടോ, അവിടെ കസിൻസൊക്കെ ആണോ, വായി നോക്കാൻ വയ്യണം. പെട്ടുകളുടെ ചടങ്ങിൽ പോയിട്ട് വായി നോക്കി നിൽക്കുന്നത് മോശമല്ല. ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ടാറ്റ കൊടുത്തു. ടാറ്റ കൊടുത്ത് കഴിഞ്ഞപ്പം ആള് ടാറ്റ വന്ന് ചിരിച്ചു, അടിപൊളിച്ചു ഒന്നും പറയില്ല. നല്ലൊരു സെൽഫി എടുത്തായിരുന്നു അതിൻ്റെ ഇടയ്ക്ക്, നല്ല അടിപൊളി ഒരു സെൽഫി, നല്ല ഭംഗിയുണ്ട് ഇപ്പോഴുണ്ട്. എന്താ അത്രേ ഉള്ളൂ, ഇത് കൂടുതൽ കുത്തി ചോദിച്ചാലൊന്നും കാര്യമൊന്നുമില്ല, അത്രേ ഉള്ളൂ. പക്ഷെ ആ അത്ര സമയം കൊണ്ട് തന്നെ എനിക്ക് മനസ്സിലായി ഞങ്ങൾ തമ്മിൽ എന്തോ ഒരു കെമിസ്ട്രി ഉണ്ട്, എന്തൊരു സംഭവമുണ്ട്. ഫസ്റ്റ് പെണ്ണാണ് ആളുടെ ഫസ്റ്റ് പെണ്ണാണല്ലോ, ഓക്കെയാണ്, സെറ്റാണ്. അതിലിപ്പം പ്രണയം എപ്പോൾ ഉണ്ടായത് വെച്ചിട്ട് അറിയില്ല, പക്ഷെ പ്രണയം ഉണ്ടായിരുന്നു ആ ഒരു മൂന്നാലഞ്ച് മാസം കൊണ്ട് തന്നെ. നിങ്ങൾ നന്നായിട്ട് പ്രണയിച്ചു, നന്നായിട്ട് വെച്ചാൽ നന്നായിട്ട് പ്രണയിച്ചു. പ്രണയം ഉറപ്പായതിനു ശേഷമാണ് കല്യാണത്തിലേക്ക് പോയത്. ആടാ